നമസ്കാരം. ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കൊരു ബസ് യാത്ര, അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ബസ് സർവീസ് പണ്ടുണ്ടായിരുന്നു എന്നതാണ് സത്യം. ബ്രിട്ടീഷുകാരുടെ കാലത്തല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം 1957 ഏപ്രിൽ 15 ലണ്ടനിൽ നിന്ന് ഇതിൻ്റെ കന്നിയാത്ര ആരംഭിക്കുകയായിരുന്നു. അന്ന് യാത്ര തിരിച്ച ബസ് 2 ഓഗസ്റ്റിനാണ് കൽക്കട്ടയിൽ എത്തിയത്. ഇതിൻ്റെ സഞ്ചാരപഥം ഇപ്രകാരമായിരുന്നു: ലണ്ടൻ, ബെൽജിയം, വെസ്റ്റ് ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലാവിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, രാജസ്ഥാൻ, ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ്, കൽക്കട്ട. ദ ഇന്ത്യ മാൻ എന്നായിരുന്നു ആ ബസ്സിൻ്റെ പേര്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ച ഗാരോ ഫിഷർ ടൂഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. പിന്നീട് ബസ്സിൻ്റെ കന്നിയാത്രയെക്കുറിച്ച് അതിൻ്റെ ഡ്രൈവർ ഓസ്വാൾഡ് ജോസഫ് ദ ന്യൂയോർക്ക് ടൈംസിന് ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. തുർക്കിയിലെ മലനിരകളും ഇറാനിലെ മരുഭൂമിയും ഒക്കെ താണ്ടിയുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു എന്നാണ് ഡ്രൈവറുടെ അഭിപ്രായം. ബസ്സിൻ്റെ മടക്കയാത്ര സമയത്ത് ഇൻഫ്ലുവൻസ മഹാമാരി പടർന്നു പിടിച്ചത് കാരണം പാകിസ്ഥാനിൽ ബോർഡർ അടയ്ക്കുകയുണ്ടായി. ഇത് കാരണം തിരികെ ലണ്ടനിലെത്താൻ കുറച്ച് ദിവസം വൈകി. അപ്പോഴേക്കും ഒരു കിംവദന്തി അവിടെ പടർന്നിരുന്നു: ഇറാനിൽ വെച്ച് കൊള്ളക്കാർ ബസ് ആക്രമിച്ച് യാത്രക്കാരെയെല്ലാം കൊലപ്പെടുത്തി എന്നതായിരുന്നു അത്. ഏതായാലും എല്ലാവരും സുരക്ഷിതരായി തിരിച്ചെത്തിയോടുകൂടി അവിടുത്തെ സർക്കാർ ഇവർക്കൊരു പാർട്ടിയും നടത്തി. ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 33 കന്നിയാത്രയിൽ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ 20 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകാനാണെങ്കിൽ വെറും 7. അന്ന് ടിക്കറ്റ് നിരക്ക് ഒരു സൈഡിലേക്ക് £85 ആയിരുന്നു. പിന്നീട് 1973 ആയപ്പോഴേക്കും അത് £145 വരെ ആയി. രാത്രികാലങ്ങളിൽ ഹോട്ടലിലോ ബസ്സിന് പുറത്ത് ടെൻ്റ് അടിച്ചോ ഒക്കെയായിരുന്നു ക്യാമ്പ് ചെയ്തത്. ഇവരുടെ താമസവും ഭക്ഷണ ചെലവും എല്ലാം ടിക്കറ്റ് നിരക്കിൽ ഉൾപ്പെടും. പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും ഫോട്ടോ സ്റ്റോപ്പും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കന്നിയാത്ര വിജയിച്ചതിനെ തുടർന്ന് ഏകദേശം 32 പുതിയ ടൂർ ഓപ്പറേറ്റർമാർ ബസ് സർവീസ് നടത്തി. പിന്നീടുണ്ടായ ഇറാൻ വിപ്ലവവും സോവിയറ്റ് അഫ്ഗാൻ യുദ്ധവുമൊക്കെയാണ് ഈ ബസ് സർവീസ് നിർത്താനുള്ള കാരണം. എന്നാൽ 2020 അഡ്വഞ്ചേഴ്സ് ഓർലാൻഡ് എന്ന കമ്പനി ഈ ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ പല പല കാരണങ്ങളാലും അത് വൈകിപ്പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് 2024 ഈ ബസ് സർവീസ് പുനരാരംഭിക്കും എന്നാണ്. ഇത് 18 കൂടിയായിരിക്കും കടന്നു പോവുക. ഒരു വശത്തേക്കുള്ള യാത്രാ ചാർജ് 15 ലക്ഷം രൂപ. 70 വേണം യാത്ര പൂർത്തീകരിക്കാൻ. ഇതിൻ്റെ ട്രയൽ റണ്ണൊക്കെ വിജയകരമായി നടത്തി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.